സഖാവ് ആനത്തലവട്ടം ആനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ്. സഖാവ് ആനത്തലവട്ടം ആനന്ദൻ തൊഴിലാളി മുന്നേറ്റങ്ങളുടെ ഉൾക്കരുത്തായ പോരാളിയാണെന്ന് സഖാവിൻ്റെ വിടവാങ്ങലിലൂടെ കേരളം കാണുകയുണ്ടായി. വലിയ നഷ്ടമാണ് കർഷക തൊഴിലാളി, കയർത്തൊഴിലാളി, കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, CITU ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ളത്. ആനത്തലവട്ടം എന്ന ഉജ്ജ്വലനായ നേതാവിനെ രൂപപ്പെടുത്തുന്നതിന് കാരണമായതെന്ത് എന്നുള്ള അന്വേഷണത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കയർത്തൊഴിലാളി പണിമുടക്കിലൂടെയാണ് സഖാവ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തുന്നത്. പിന്നീട് എണ്ണമറ്റ തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് പല വട്ടം ജയിൽവാസം അനുഭവിച്ചു. പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും വേണ്ടിയുള്ള സമർപ്പിത ജീവിതമായിരുന്നു സഖാവിൻ്റേത്. ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രദ്ധാകേന്ദ്രമായ നിരവധി ഇടപെടലുകൾ അദ്ദേഹം നടത്തി. സാധാരണ മനുഷ്യരോടുള്ള ഈ അചഞ്ചലമായ കൂറാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ സഖാവ് ആനത്തലവട്ടം അവസാന ശ്വാസം വരെ നിലകൊണ്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രസക്തി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിലും CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. സംസ്ഥാന കമ്മിറ്റിയുടെ CITU പ്രസിഡൻ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് ഫലപ്രദമായി വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം മുന്നോട്ടേക്ക് നീങ്ങി. അതുല്യമായ പ്രതിഭയായിരുന്നു തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായ ഈ വിപ്ലവകാരി കാണിച്ചത്. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ശബ്ദം ജനങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനു വേണ്ടിയായിരുന്നു ഉയർത്തിയത്. അത് ഈ മേഖലയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ആവേശഭരിതരാക്കിയിരുന്നു എന്നുള്ള സത്യമാണ്. വ്യക്തിപരമായും ആനത്തലവട്ടം ആനന്ദൻ അത്രയേറെ അടുത്ത ആത്മബന്ധം പുലർത്തിയ സഖാവാണ്. ആ സംഘടനാ പ്രവർത്തന മികവ് അടുത്തറിയുവാനും ഇടപെടലുകളുടെ കൃത്യത മനസ്സിലാക്കുവാനും സാധിച്ചു എന്നത് വിലമതിക്കാനാവാത്ത അനുഭവമാണ്. പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം ആദ്യ കപ്പൽ എത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ചരക്ക് നീക്കത്തിന് നിർണായക സാന്നിധ്യമായി വിഴിഞ്ഞം മാറുമെന്ന പ്രതീക്ഷയോടെ രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കപ്പലെത്തി. ചൈനയിൽ നിന്നുള്ള ചരക്ക് കപ്പലായ ഷെൻഹുവ 15 ഒക്ടോബർ 12 പകൽ 11 തുറമുഖത്ത് എത്തിയത്. നങ്കൂരമിട്ട് നിൽക്കുകയാണ്. ഇതിലൂടെ തെളിഞ്ഞത് LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. മലയാളിയുടെ ദീർഘകാല സ്വപ്നമായിരുന്നു ആഴവും അനുകൂല സാഹചര്യവുമുള്ള വിഴിഞ്ഞം തീരം ഉപയോഗപ്പെടുത്തുക എന്നത്. പ്രതികൂല ഘടകങ്ങൾ തരണം ചെയ്ത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോൾ സർക്കാരിനും മലയാളി സമൂഹത്തിനും അഭിമാനിക്കാം. 5.5 വർഷമായി പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും ശ്രദ്ധ പതിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. വികസന വ്യാപാര തൊഴിൽ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും പദ്ധതിക്കായി ശക്തിയായ നടപടികളായി LDF എല്ലാ കാലത്തും രംഗത്തുണ്ടായിരുന്നു. അഴിമതിക്കെതിരെയും അതേസമയം UDF കാലത്ത് പദ്ധതി ഇഴഞ്ഞു നീങ്ങിയപ്പോൾ അതിനെതിരെയും മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്തിരുന്നു. 2006 മുതൽ ഇടതുപക്ഷം വിഴിഞ്ഞം പദ്ധതിക്കായി ശ്രമിച്ചപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ അത് മുടക്കാൻ ശ്രമിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ഒടുവിൽ ഇപ്പോൾ അത് പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാന നിമിഷമാണ് അത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി ഉദ്ഘാടനം പൂർണ്ണമായ അർത്ഥത്തിൽ അടുത്ത വർഷമാണ് നടക്കുന്നതെങ്കിലും കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരിക്കുകയാണ്. അതിനെ ഇന്നിതിനകം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനോടനുബന്ധിച്ച് താഴെ തലങ്ങളിൽ വലിയ രീതിയിലുള്ള ആവേശകരമായ ആഹ്ലാദ പ്രകടനങ്ങളാണ് നടന്നിട്ടുള്ളത്. കപ്പലിനെ വരവേൽക്കുന്നു എന്ന് പറയുന്നത്
കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കുന്നു എന്നുള്ളതാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 7 October പാലസ്തീൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനയായ ഹമാസ് തെക്കൻ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും ഇസ്രയേൽ ഗാസയിലേക്ക് ബോംബാക്രമണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങിയത്. ഗാസയുടെ ഭരണം നടത്തുന്ന ഹമാസാണ് ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം ആദ്യം നടത്തിയത്. ഞെട്ടിവിറച്ച ഇസ്രയേൽ അല്പം വൈകിയാണെങ്കിലും പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ ഫലം സർവനാശമാണ്. നിരവധി സ്ത്രീകളും കുട്ടികളും ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ ഹമാസിൻ്റെ ആക്രമണത്തെയും ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണത്തെയും അപലപിക്കുന്നു എന്നാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. എത്രയും പെട്ടെന്ന് സമാധാനം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കേണ്ടത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടാകുന്നത് ആ മേഖലയുമായി ബന്ധമുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഹിതകരമല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എണ്ണവില കുതിച്ചുയർന്നാൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇസ്രയേലിൽ ഉൾപ്പെടെ നിരവധി മലയാളികളും ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണും നട്ട് തിരുവനന്തപുരത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിദേശ സഹമന്ത്രി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യുദ്ധമേഖലയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കണം. ശ്രീ വി മുരളീധരൻ അതിന് തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണ സംഭവം യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഘർഷാവസ്ഥ എന്ന് പറയാൻ സാധിക്കുന്നതല്ല. കാരണം വലിയ രീതിയിലുള്ള കടന്നാക്രമമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ തുടർച്ചയായി മാസങ്ങളായി വർഷങ്ങളായി പാലസ്തീൻ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേകിച്ച് അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇസ്രയേലിന് അനുകൂലമാണ്. ഞങ്ങൾ ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും നൽകാൻ പാലസ്തീനുകാരോട് അവർക്കനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് പരസ്യമാക്കി പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഭരണകൂടം. അതിനെ പിന്തുണക്കാൻ അമേരിക്കൻ ആയുധ കപ്പൽ അങ്ങോട്ട് നീങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കോർപ്പറേറ്റ് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഭരണാധികാരികളുടെ വ്യാഖ്യാനങ്ങളിലും നിറയുന്നത് പാലസ്തീനെതിരായിട്ടുള്ള നിലപാടുകളാണ്. സത്യം പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് കടന്നാക്രമത്തിന് വിധേയപ്പെടുന്ന ഒരു ജനതയും നാടുമാണ് പാലസ്തീനും പാലസ്തീൻ ജനതയും. അവിടെ അവർക്ക് അനുവദിച്ചു കിട്ടിയ ഭൂമിയുടെ ഏതാണ്ട് 13% മാത്രമേ അവരുടെ കയ്യിലിപ്പോൾ ഉള്ളൂ. അധിനിവേശത്തിൻ്റെ ഭാഗമായി ബാക്കി പ്രദേശങ്ങളെല്ലാം ഓരോരോ ഘട്ടങ്ങളിലായി ഇസ്രയേൽ വെട്ടി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രയേൽ അധിനിവേശം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ ജനതയെ വഞ്ചിച്ചുകൊണ്ടാണ് ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെട്ട പാശ്ചാത്യ ശക്തികൾ 1948 ഇസ്രയേൽ എന്ന മതരാഷ്ട്രത്തിന് രൂപം നൽകിയത്. 75 ശേഷവും പാലസ്തീൻ രാഷ്ട്രം ഇന്നും സ്വപ്നമായി അവശേഷിക്കുകയാണ്. 1948 67 ഇസ്രയേൽ നടത്തിയ യുദ്ധത്തിൽ ഗാസയും പശ്ചിമതീരവും ഒഴിച്ചുള്ള എല്ലാ പ്രദേശങ്ങളും ഇസ്രയേൽ കീഴ്പ്പെടുത്തുകയും അവരുടെ ഭാഗമാക്കുകയും ചെയ്തു. ഈ രണ്ട് പ്രദേശവും ഇസ്രയേൽ സേനയുടെ നിയന്ത്രണത്തിലുമാണ്. സ്വന്തം പിതൃഭൂമിക്കായുള്ള പോരാട്ടത്തിലാണ് പാലസ്തീൻ ജനത. എന്നാൽ വർഷങ്ങൾ കഴിയുംതോറും അത് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഗാസയുടെ ഒരു ഭാഗത്ത് കടലും മറ്റേ 3 ഭാഗത്ത് ഇസ്രയേലുമാണ്.
ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഗാസയിലെ ജനങ്ങളെ പീഡിപ്പിക്കാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേൽ അവർക്ക് വൈദ്യുതിയും വെള്ളവും ഭക്ഷ്യവസ്തുക്കളും നിഷേധിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തി ജയിലിലടക്കുന്നു, വെടിവെച്ചു കൊല്ലുന്നു. ഒരു യു എൻ ഏജൻസി പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് 2008 മുതൽ കഴിഞ്ഞ മാസം വരെ 6407 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നതാണ് കണക്ക്. ഈ കാലയളവിൽ 308 ഇസ്രയേലികളാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഗാസയിലെ ജീവിതം ജയിലിലെ ജീവിതം പോലെയാണെന്ന് എല്ലാവർക്കും അറിയാം. പശ്ചിമ തീരത്താകട്ടെ യഹൂദരുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്രയേൽ. കിഴക്കൻ ജെറുസലേമിൽ പാലസ്തീനികളെ ആട്ടിപ്പായിച്ച് അവർ താമസിച്ച ഇടങ്ങളിൽ യഹൂദരെ പാർപ്പിക്കുന്നു എന്നതാണ് വസ്തുത. കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച് ഭൂപ്രദേശം കീഴടക്കുന്ന പുതിയ രീതിയാണ് വംശീയ ശുദ്ധീകരണമായിട്ടാണ് ഇതിനെ കാണുന്നത്. ലോക മുസ്ലിങ്ങൾ മൂന്നാമത്തെ പ്രധാന പുണ്യസ്ഥലമായി കാണുന്ന അൽ അക്സ പള്ളിക്കും യഹൂദർ കടന്നു കയറുന്നു. ആരാധനയ്ക്ക് എത്തിയിട്ടുള്ള മുസ്ലിങ്ങളെ മർദ്ദിക്കുകയും ചെയ്യുന്നു. പശ്ചിമ തീരത്തെ ഇസ്രയേലുമായി വേർതിരിക്കാൻ ഒരു മതിലും പണി തീർത്തിരിക്കുകയാണിപ്പോൾ. ഓരോ ദിവസവും ഇങ്ങനെയുള്ള പീഡനങ്ങളും അപമാനങ്ങളും സഹിച്ചാണ് പാലസ്തീൻ ജനങ്ങൾ ജീവിക്കുന്നത്. എത്ര കാലമാണ് ഒരു ജനത ഇത് സഹിക്കുക? ഈ ജനതയുടെ വേദന മറച്ചുവെച്ച് ഹമാസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൻ്റെ വേദന മാത്രം കാണുന്നതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ കാപട്യം. ഇപ്പോൾ ഇന്ത്യയും ഈ പാശ്ചാത്യ ചേരിയുടെ കൂടെയാണ്. ഈ മാസം 7 ശേഷം 2 തവണയാണ് പ്രധാനമന്ത്രി മോദി ഇന്ത്യയും ജനങ്ങളും ഇസ്രയേലിനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. പാലസ്തീൻ വിമോചനത്തെ പിന്തുണക്കുന്ന പരമ്പരാഗത വിദേശ നയത്തിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറലാണ് മോദിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ വേണ്ടത് സമാധാനമാണ്. ഐക്യരാഷ്ട്ര സംഘടനയും അന്താരാഷ്ട്ര സമൂഹവും ശ്രമിക്കേണ്ടത് ആ മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനാണ്, മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാനാണ്. ഈ നീക്കത്തിന് വേഗം പകരാനാണ് ഇന്ത്യയും ശ്രമിക്കേണ്ടത്. ഇസ്രയേലിനൊപ്പം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു പാലസ്തീൻ രാഷ്ട്രവും രൂപീകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന യു എൻ രക്ഷാസമിതി പ്രമേയം നടപ്പിലാക്കാനും അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ടേക്ക് അതിനാവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു വരണം എങ്കിലേ മേഖലയിലെ ശാശ്വത സമാധാനം സ്ഥാപിക്കാനാവുകയുള്ളൂ. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം ഉറപ്പാക്കാനും പാലസ്തീന് സ്വതന്ത്രമായ ഒരു നാട് ലഭിക്കുക എന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചുടലക്കളമായി മാറിയിട്ടുള്ള ഈ പാലസ്തീൻ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് 20-ാം തീയതിക്ക് മുമ്പായി എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും വളരെ ശക്തിയായ രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം, ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാ ജനാധിപത്യ വിശ്വാസികളും സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളും യോജിച്ച് അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ക്ലിക്കിനെതിരായി ഡൽഹി പോലീസ് നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. സത്യം വിളിച്ചു പറയുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിന് എതിരായി ഡൽഹി പോലീസിൻ്റെ ഇപ്പോഴത്തെ നടപടികൾ. കർഷക പ്രക്ഷോഭം സംബന്ധിച്ച വാർത്തകളും റിപ്പോർട്ടുകളും നൽകിയത് തുടർന്നാണ് ന്യൂസ് ക്ലിക്ക് സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കണ്ണിലെ കരടായത്. 2020 മുതൽ 3 വർഷം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇഡിക്കും CBIക്കും ന്യൂസ് ക്ലിക്കിനെതിരെ ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന വേട്ടയാടലുകൾ. വിദേശപ്പണം സ്വീകരിച്ചുവെന്നാണ് ന്യൂസ് ക്ലിക്കിന് എതിരെയുള്ള ആക്ഷേപം. നിയമവിരുദ്ധമായ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്മേൽ അന്വേഷണവും കേസും എടുക്കട്ടെ. പക്ഷേ ഇവിടെ
UAPA പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ന്യൂസ് ക്ലിക്ക് പ്രവർത്തകർ ജയിലിൽ അടക്കപ്പെട്ടത്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരികയുണ്ടായി. ഇനിയും ശക്തിയായിട്ട് ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ED റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കേന്ദ്ര ഏജൻസികൾ വ്യാപകമായ റെയ്ഡും പരിശോധനയും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും ജാതി സെൻസസും ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ എന്താണ് വഴിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ കയറൂരി വിടാനുള്ള തീരുമാനത്തിലേക്ക് BJP എത്തിയത്. 6 ഒക്ടോബറിനാണ് ഒരേ സമയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികൾ റെയ്ഡിനിറങ്ങിയത്. കർണാടകയിൽ കോൺഗ്രസിനെയും തമിഴ്നാട്ടിൽ DMK തെലുങ്കാനയിലും ബംഗാളിലും യഥാക്രമം BRSനെയും തൃണമൂലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഈ റെയ്ഡുകൾ. പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാനുള്ള രാഷ്ട്രീയ ആയുധങ്ങളാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പൂർണ്ണമായി BJP തരംതാഴ്ത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനായി വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള കീഴിൽ വിവിധ മേഖലയിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഓഡിറ്റ് നടത്തുന്ന സാഹചര്യത്തിൽ ഓരോ മേഖലയിലും ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വൻ അഴിമതികളുടെ കഥകളാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ CAG റിപ്പോർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ പോകുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ് തിരഞ്ഞെടുപ്പും അതിനു മുമ്പ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കുന്ന ഈ സാഹചര്യത്തിൽ കണക്കുകളുടെ പരിശോധനയും അതിൻ്റെ ഭാഗമായിട്ട് അഴിമതിയുടെ ചിത്രവും ജനങ്ങളിൽ മുമ്പിലെത്താതിരിക്കാൻ വേണ്ടി നാണം കെട്ട ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇനി മുതൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടും പരിശോധന വേണ്ട, ഓഡിറ്റ് റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട, പരിശോധനയെ വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ച വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. കരുവണ്ണൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതികളെ കബളിപ്പിക്കാനുള്ള ED ശ്രമത്തിന് വലിയ തിരിച്ചടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഹൈക്കോടതി തന്നെ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പാക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ തെറ്റായ വിവരങ്ങൾ ചേർത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയെ കബളിപ്പിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനായി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായ PR അരവിന്ദാക്ഷനെതിരെ നൽകിയ റിപ്പോർട്ടിലാണ് തെറ്റായ വിവരങ്ങൾ നൽകിയത്. അരവിന്ദാക്ഷൻ്റെ അമ്മ ചന്ദ്രമ്മയുടെ പേരിൽ പെരിങ്ങങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ 63,56,460 രൂപയുടെ ഇടപാട് നടന്നുവെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നുമാണ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ED നൽകിയ റിപ്പോർട്ട്. എന്നാൽ ഈ അക്കൗണ്ട് മറ്റൊരു ചന്ദ്രമതിയുടേതാണ് എന്ന് പിന്നീട് വ്യക്തമായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ED ഇടപെടൽ എന്നതാണ്. ബാങ്കിൽ നടന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു വരികയാണ്. പ്രതികളെ ശരിയായ രീതിയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെടുത്തി മറ്റിതര സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളെയും സംസ്ഥാന സർക്കാരുകളെയും വേട്ടയാടുന്നതിന് സമാനമായി കേരളത്തിൽ CPIM സംസ്ഥാന സർക്കാരിനെയും ലക്ഷ്യം വെച്ച് നടത്തുന്ന അന്വേഷണ നാടകങ്ങളാണ് ഇപ്പോൾ ED ഭാഗത്തു നിന്നും നടന്നു വരുന്നത് എന്ന് വ്യക്തമായി. കോടതികളെപ്പോലും കബളിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കേന്ദ്ര ഏജൻസി എത്തുന്നു, തരംതാഴുന്നു എന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ ഭീഷണിയാണ്. ബാങ്കിലെ കണക്കുകളും മറ്റും പരിശോധിക്കാൻ എന്ന പേരിൽ
ലോൺ എടുക്കാനായി നാട്ടുകാർ ബാങ്കിൽ വെച്ച ആധാരങ്ങളെല്ലാം ഈടി കൊണ്ടുപോയി എന്നുള്ളതാണ് വന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആധാരങ്ങളുടെ പകർപ്പ് കൊണ്ടുപോവുക എന്നതാണ് ന്യായമായിട്ടുള്ളത്. എന്നാൽ അവിടെ നടന്നത് ബാങ്കിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇടപെടലായിരുന്നു എന്ന് വ്യക്തമായി. എന്നാൽ ഈ തെറ്റായ നടപടിക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഴുവൻ ആധാരങ്ങളും തിരിച്ചു നൽകാൻ കോടതി ഉത്തരവിട്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരികയല്ല ഇഡിയുടെ ലക്ഷ്യം എന്നതാണ്. BJP വേണ്ടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നിലമൊരുക്കുകയാണ് അവരുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ എല്ലാം തന്നെ വ്യാജമായിരുന്നുവെന്നും വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ആരോപണങ്ങൾക്ക് പിന്നാലെ ഗൂഢാലോചന പ്രതികൾ തന്നെ പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാധ്യമങ്ങൾ തമ്മിൽ നടക്കുന്ന അനാരോഗ്യകരമായ മത്സരങ്ങൾക്കായി വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന രീതി വ്യാപകമായി വരികയാണ്. വ്യക്തികളെയും സംഘടനകളെയും അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുവഴി റേറ്റിംഗ് വർദ്ധിപ്പിക്കുക എന്ന തെറ്റായ രീതി മാധ്യമങ്ങൾ തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ പരാതിക്കാരനായി ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് ബോധ്യപ്പെട്ട വസ്തുതയാണ്. ജനകീയ സർക്കാരിനെയും അതിലെ മന്ത്രിമാരെയും അവരുടെ വിശ്വാസത തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഒരു സംശയവുമില്ല. ഇതിൻ്റെ ഭാഗമായി വ്യാജ പരാതികളും വാർത്തകളും നിമിഷങ്ങൾക്കകം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഈ കാര്യം വസ്തുതാപരമായിട്ട് തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.